11-കാരിയായ മകളുടെ മൃതദേഹം സംസ്കരിക്കാൻ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് തോളിലേറ്റി ശ്മശാനത്തിലേക്ക് നടന്നു പോകുന്ന ലോകത്തെ ഏറ്റവും ദൗർഭാഗ്യവാന്മാരിൽ ഒരാളായ ആ പിതാവിന്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ജലന്ധറിലെ റാംനഗറിൽ നിന്നുള്ള വീഡിയോ വിവാദമായതോടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഘനശ്യാം തിയോരി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്റെ മകൾ കോവിഡ് ബാധിച്ച് മരിച്ചുവെന്നാണ് ആ പിതാവ് പറയുന്നത്. ആശുപത്രി അധികൃതർ കുട്ടി കോവിഡ് ബാധിച്ചാണ് മരിച്ചതെന്ന് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടിക്ക് കോവിഡ് ബാധയില്ലെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ അഭിപ്രായം. കഴിഞ്ഞ ഞായറാഴ്ച അമൃത്സറിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിരിക്കെയാണ് സോനു എന്ന 11-കാരി മരിക്കുന്നത്. തിങ്കളാഴ്ച മകനെയും കൂട്ടി സോനുവിന്റെ മൃതദേഹവുമായി ശ്മശാനത്തിൽ നടക്കുന്ന പിതാവ് ദിലീപിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. മകൾക്ക് 2 മാസത്തോളമായി ദഹനക്കേട് ഉണ്ടായിരുന്നെന്നും അങ്ങനെയാണ് അമൃത്സറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ദിലീപ് പറയുന്നു. കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് ഡോക്ടർമാരും പറഞ്ഞു. എന്നിട്ടും ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞാണ് മൃതദേഹം കൊടുത്തുവിട്ടത്. ഞാൻ നിരക്ഷരനാണ്, ദരിദ്രനാണ്, എനിക്ക് കോവിഡ് പ്രോട്ടോകോൾ ഒന്നും അറിയില്ല, എനിക്ക് ഏരിയ കൗൺസിലറെയോ MLAയോ ബന്ധപ്പെടാനും സമയമോ അറിവോ ഉണ്ടായിരുന്നില്ല. കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകിയതിനാൽ അയൽവാസികളാരും ഞങ്ങളെ സഹായിച്ചുമില്ല. അമൃത്സർ ആശുപത്രിയിലെ ഒരു ക്ലാസ് 4 ജീവനക്കാരനാണ് മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞു നൽകിയത്. PPE കിറ്റൊന്നും നൽകിയില്ല, മരണ സർട്ടിഫിക്കറ്റ് മാത്രമാണ് നൽകിയത്. ഒരു സംരക്ഷണ മാർഗങ്ങളുമില്ലാതെയാണ് മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയതും സംസ്കരിച്ചതും. 1000 രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങിയാണ് ഞാൻ മൃതദേഹം ദഹിപ്പിക്കുന്നതിനാവശ്യമായ വിറകും മറ്റും വാങ്ങിയത്, ദിലീപ് പറയുന്നു. അതേസമയം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കുട്ടി മരിച്ചത് കോവിഡ് ബാധയല്ലെന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ഘനശ്യാം തോരി പറയുന്നത്. ജലന്ധർ സിവിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് പെൺകുട്ടിയെ അമൃത്സർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. മരിച്ചു കഴിഞ്ഞ മൃതദേഹം ഇവരുടെ വീട്ടിലെത്തിച്ചതും ആംബുലൻസിലാണെന്നും അദ്ദേഹം പറയുന്നു. മൃതദേഹം സംസ്കരിക്കുന്നത് ദിലീപിന്റെ വീട്ടിൽ നിന്നും ആരും സഹായം അഭ്യർത്ഥിച്ചില്ലെന്ന് കോവിഡ് പേഷ്യന്റ് ട്രാക്കിംഗ് ഓഫീസറായ നവനീത് കൗർ ബാലും പറയുന്നു. എന്തായാലും ഇത്തരം ദാരുണ്യ ദൃശ്യങ്ങൾ തുടർക്കാഴ്ചയാകുകയാണ് മഹാമാരിയുടെ ഈ 2-ാം ഘട്ടത്തിൽ. ഹിമാചൽ പ്രദേശിൽ നിന്ന് അമ്മയുടെ മൃതദേഹവും ചുമലിലേറ്റി ശ്മശാനത്തിലേക്ക് പോകുന്ന മകന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. കാറിന് മുകളിൽ വെച്ച് കെട്ടിയും സ്കൂട്ടറിലിരുത്തിയുമൊക്കെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് സർവ്വസാധാരണമായിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള.